ആരാധന ക്രമവത്സരത്തിലെ വിവിധ കാലങ്ങൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ഒരു വർഷത്തെ വിവിധ കാലങ്ങളായി തിരിച്ച് ഓരോ കാലത്തും രക്ഷാകര ചരിത്രത്തിലെ വിവിധ കാലഘട്ടങ്ങളെ അനുസ്മരിച്ച് ധ്യാനിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും കഴിയുന്ന രീതിയിലാണ് ആരാധന ക്രമവത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രത്തെ മുഴുവൻ ഒരു വർഷം കൊണ്ട് അനുസ്മരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഒരു വർഷത്തിൽ 7 കാലങ്ങളാണ്. സഭ അവളുടെ ശക്തി മുഴുവനും നിർഗളിപ്പിക്കുന്ന ഉറവിടമായാണ് ആരാധനക്രമത്തെ 2 വത്തിക്കാൻ കൗൺസിൽ വ്യാഖ്യാനിക്കുന്നത്. 29 ഒക്ടോബറിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ആരാധനക്രമവത്സരം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തെ മുഴുവൻ അനുസ്മരിക്കുന്ന രീതിയിൽ ഒരു വർഷത്തെ 7 കാലങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ 1 വചനിപ്പ് കാലം അഥവാ സൂബോറോ കാലം, 2 യൽദാ ദനഹ കാലം, 3 വലിയ നോമ്പ് കാലം, 4 കെംദാ കാലം അഥവാ ഉയർപ്പ് കാലം, 5 പെന്തക്കോസ്തി കാലം, 6 തേജസ്കരണ കാലം, 7 സ്ലീബാ കാലം. സൂബോറോ കാലം അഥവാ വചനിപ്പ് കാലത്തിലാണ് ആരാധനക്രമവത്സരം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങൾ ഈ കാലത്ത് ധ്യാന വിഷയമാക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ആരാധനക്രമവത്സരം ആരംഭിക്കുന്നത് സൂബോറോ കാലത്തിലെ ആദ്യ ഞായറാഴ്ചയായ കൂദോ ശീതോ ഞായറാഴ്ചയാണ്. സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ ദിവസമെന്നാണ് കൂദോ ശീതോ ഞായർ വിശേഷിപ്പിക്കപ്പെടുന്നത്. പത്രോസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തെ തുടർന്ന് പത്രോസാകുന്ന പാറമേൽ സഭ സ്ഥാപിക്കപ്പെട്ട സംഭവമാണ് സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ ദിവസം പ്രത്യേകമായി നാം അനുസ്മരിക്കുന്നത്. മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഏദൻ തോട്ടത്തിൻ്റെ സ്ഥാപനവും സമാഗമ കൂടാരത്തിൻ്റെ സ്ഥാപനവും ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയും ക്രിസ്തീയ സഭയുടെ ശിലാസ്ഥാപനവും വിശുദ്ധീകരണവും ഈ ഞായറാഴ്ച നാം ധ്യാന വിഷയമാക്കുന്നു. കാരണം ഒന്നാമത്തെ സഭ പറദീസായിരുന്നു, രണ്ടാമത്തേത് സമാഗമ കൂടാരവും മൂന്നാമത്തേത് സോളമൻ രാജാവ് പണികഴിപ്പിച്ച ജെറുസലേം ദേവാലയവുമാണ്. എന്നാൽ ഇവയെല്ലാം യഥാർത്ഥ സഭയുടെ താൽക്കാലിക ദൃഷ്ടാന്തങ്ങളും പ്രതീകങ്ങളുമായ ക്രമീകരണങ്ങൾ മാത്രമായിരുന്നു. ക്രിസ്തുവിൻ്റെ വരവോടുകൂടി യഥാർത്ഥ സഭ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ കഷ്ടാനുഭവങ്ങളാൽ അവൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ഈ സഭയ്ക്കാണ് ക്രിസ്തു പത്രോസ് ലീഹ വഴി അധികാരങ്ങളും പൗരോഹിത്യവും പരിശുദ്ധാത്മാവിനെയും പ്രദാനം ചെയ്തത്. സുബോറോ കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഹൂദോസ് ഈതോ ഞായറാഴ്ചയാണ്. സഭയുടെ നവീകരണമാണ് ഈ ആഴ്ചത്തെ ധ്യാന വിഷയം. പഴയ നിയമത്തിൽ സ്വർണക്കാളക്കുട്ടിയെ ആരാധിച്ചതിനാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേലിൻ്റെ ഹൃദയ നവീകരണവും BC 2 യൂദാസ് മക്കാബി പുതുക്കിയ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയെയും ഈ ദിവസം അനുസ്മരിക്കുന്നു. അതുപോലെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും പുറത്താക്കി ദേവാലയം ശുദ്ധീകരിച്ച സംഭവവും ഹൂദോ സീതോ ഞായറാഴ്ച നാം അനുസ്മരിക്കുന്നുണ്ട്. നാമും മാമോദിസ വഴിയായി നീതീകരിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും വിശുദ്ധ മൂറോൻ വഴി മുദ്രീകൃതരാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും പറ്റുന്ന കറകളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും
ദൈനംദിനം വെടിപ്പാകുന്നതിനും നവീകരിക്കപ്പെടുന്നതിനും വളരുന്നതിനും നാം കടപ്പെട്ടിരിക്കുന്നു. സുബോറക്കാലത്തെ തുടർന്നുള്ള 5 ആഴ്ചകളിൽ നാം ധ്യാനിക്കുന്നത് രക്ഷകന്റെ വരവിനോടനുബന്ധിച്ചുള്ള അറിയിപ്പുകളും സംഭവങ്ങളുമാണ്. ഹുദോസ് ഈത്തോ ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച സക്രിയായോടുള്ള അറിയിപ്പ്, തുടർന്നുള്ള ആഴ്ചകളിൽ യഥാക്രമം വിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പ്, കനികാമറിയം എലിസബത്തിനെ സന്ദർശിച്ചത്, സ്നാപക യോഹന്നാൻ്റെ ജനനം, യോസേ പിതാവിനുണ്ടായ ദർശനം എന്നിവ സഭ ധ്യാന വിഷയമാക്കുന്നു. സുബോറക്കാലത്ത് ആകെ 7 ആഴ്ചകളാണ് ഉള്ളത്. ആരാധനക്രമമത്സരത്തിലെ 2-ാമത്തെ കാലം യൽദാ ദനഹ കാലം എന്ന് അറിയപ്പെടുന്നു. ക്രിസ്തുമസിന് മുൻപുള്ള ഞായറാഴ്ച മുതൽ വലിയ നോമ്പ് വരെയുള്ള കാലമാണ് യൽദാ ദനഹ കാലം. ഉയർപ്പ് പെരുന്നാളിൻ്റെ തീയതിക്കനുസരിച്ച് ഈ കാലത്തിലെ ഞായറാഴ്ചകളുടെ എണ്ണത്തിൽ ഓരോ വർഷവും വ്യത്യാസമുണ്ടാകും. ഈ കാലത്തിലെ 2 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളും മാമോദിസ പെരുന്നാളുമാണ്, അതായത് ക്രിസ്തുമസും ദനഹായും. ക്രിസ്തുമസിൻ്റെ അടുത്ത ദിവസം ദൈവമാതാവിൻ്റെ പുകഴ്ചയുടെ തിരുനാളായും ദനഹ തിരുനാളിൻ്റെ അടുത്ത ദിവസം സ്നാപക യോഹന്നാൻ്റെ പുകഴ്ചയുടെ തിരുനാളായും സഭ ആഘോഷിക്കുന്നു. യൽദാ ദനഹ കാലത്തിൻ്റെ അവസാനത്തെ 2 ഞായറാഴ്ചകൾ പരേതരായ വൈദികരെയും പരേതരായ വിശ്വാസികളെയും പ്രത്യേകമായി ഓർക്കുന്ന ദിവസങ്ങളാണ്. പരേതരായ വൈദികരെ ഓർക്കുന്ന കൊഹനേ ഞായറും പരേതരായ വിശ്വാസികളെ ഓർക്കുന്ന ആനീദേ ഞായറും. കൊഹനേ ഞായറിന് മുൻപുള്ള ആഴ്ചയിൽ അനുതാപത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന 3 നോമ്പ് സഭയിൽ അനുഷ്ഠിക്കുന്നു. യൽദാ ദനഹ കാലത്തിൽ പ്രധാനമായും യേശുവിൻ്റെ പരസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രബോധനങ്ങളുമാണ് സഭ ധ്യാനിക്കുന്നത്. ആരാധനക്രമവത്സരത്തിലെ 3-ാമത്തെ കാലം വലിയ നോമ്പ് കാലം എന്ന് അറിയപ്പെടുന്നു. കൊത്തിനെ ഞായർ മുതൽ ദുഃഖ ശനിയാഴ്ച വരെയുള്ള 7 ആഴ്ചക്കാലമാണ് വലിയ നോമ്പ് കാലം. ഉയർപ്പ് പെരുന്നാളിന് 49 ദിവസം മുൻപ് വരുന്ന തിങ്കളാഴ്ച അനുരഞ്ജന ശുശ്രൂഷയായ ശുഭുക്കോനോ ശുശ്രൂഷയിലൂടെയാണ് വലിയ നോമ്പിലേക്ക് സഭ പ്രവേശിക്കുന്നത്. നോമ്പിലെ 6 ഞായറാഴ്ചകളിൽ കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ചെയ്ത വിവിധ അത്ഭുതങ്ങൾ തിരുസഭ ധ്യാനിക്കുന്നു. 1-ാമത്തെ ഞായറാഴ്ച കൊത്തിനെ ഞായർ എന്ന് അറിയപ്പെടുന്നു. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവമാണ് അന്നത്തെ ധ്യാന വിഷയം. 2-ാമത്തെ ഞായറാഴ്ച ഗർഭോ ഞായർ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ സംഭവം. 3-ാമത്തെ ഞായറാഴ്ച മിശറിയോ ഞായർ, തളർവാദ രോഗിയെ സൗഖ്യമാക്കിയ സംഭവം. 4-ാമത്തെ ഞായറാഴ്ച ജ്ഞാനായിത്തോ ഞായർ, കനാൻകാരിയുടെ മകളെ സൗഖ്യമാക്കിയ സംഭവം. 5-ാമത്തെ ഞായറാഴ്ച കപ്പിഫ്തോ ഞായർ, കൂനിയെ സൗഖ്യമാക്കിയ സംഭവം. 6-ാമത്തെ ഞായറാഴ്ച സമിയോ ഞായർ, കുരുടനെ സൗഖ്യമാക്കിയ സംഭവം. സമിയോ ഞായർ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച 40-ാം വെള്ളി എന്നറിയപ്പെടുന്നു. 40-ാം വെള്ളിയുടെ അടുത്ത ദിവസം ലാസറിനെ ഉയർപ്പിച്ച ശനിയാഴ്ചയായി ആചരിക്കുന്നു. അതിനടുത്ത ദിവസമാണ് ഓശാന ഞായറാഴ്ച. നമ്മുടെ കർത്താവ് കഴുതപ്പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്നതിൻ്റെ അനുസ്മരണം. ഓശാന ഞായറാഴ്ച വൈകിട്ട് വാദേ ദൽമീനോ ശുശ്രൂഷയുടെ ഹാശ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. ഹാശ ആഴ്ച പ്രധാനമായും നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ചതിൻ്റെ അനുസ്മരണമായ പെസഹാ വ്യാഴവും പീഡാസഹനവും കുരിശുമരണവും മരിച്ചതിൻ്റെ അനുസ്മരണമായ ദുഃഖവെള്ളിയും ആചരിക്കുന്നു. യേശു മരിച്ച് പാതാളത്തിൽ മരിച്ചവരുടെ ഇടയിലേക്ക് ഇറങ്ങിയതിൻ്റെ ഓർമ്മയാചരണമാണ് ദുഃഖശനി. ദുഃഖശനിയാഴ്ച സകല പരേതരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. മാർച്ച് 25 വചനിപ്പ് തിരുനാൾ പൊതുവെ കടന്നു വരുന്നത് വലിയ നോമ്പ് കാലത്തിലാണ്. മാർച്ച് 25 ദുഃഖവെള്ളിയാഴ്ചയാണെങ്കിലും അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷമേ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ നടത്തുകയുള്ളൂ എന്നത് ഈ തിരുനാളിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു.
ആരാധനക്രമവത്സരത്തിലെ നാലാമത്തെ കാലം കെംദ കാലം എന്ന് അറിയപ്പെടുന്നു. കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ മുതൽ പെന്തക്കുസ്തി വരെ 7 ആഴ്ചകളാണ് കെംദാകാലമായി ആചരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു വിവിധ സമയങ്ങളിൽ അപ്പസ്തോലന്മാർക്കും മറ്റും പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങളാണ് ഇക്കാലയളവിൽ സഭ അനുസ്മരിക്കുന്നത്. കെംദാകാലത്ത് ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞുള്ള ഞായറാഴ്ച പുതു ഞായറാഴ്ചയായും ഉയർപ്പിന് ശേഷം 40-ാം ദിവസം നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാളായും ആചരിക്കുന്നു. സ്വർഗാരോഹണം മുതൽ പെന്തക്കോസ്തി വരെയുള്ള 10 ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കാലമാണ്. ആരാധനക്രമവത്സരത്തിലെ 5-ാം കാലം പെന്തക്കോസ്തി കാലം എന്ന് അറിയപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ച പെന്തക്കോസ്തി പെരുന്നാൾ മുതൽ ഓഗസ്റ്റ് 6-ാം തീയതി തേജസ്കരണ പെരുന്നാൾ വരെയുള്ള കാലമാണ് പെന്തക്കോസ്തി കാലം. സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾക്കാണ് ഈ കാലത്ത് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, തിരുസഭയുടെ ഉത്ഭവം, ശിഷ്യൻ സ്ലീഹന്മാരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ, ആദിമസഭ തുടങ്ങിയവ ഈ കാലത്തെ പ്രധാന ധ്യാന വിഷയങ്ങളാണ്. മാർത്തോമാ സ്ലീഹായുടെ ദുക്രോനോ, സ്ലീഹാ നോമ്പ്, പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ തുടങ്ങിയവ ഈ കാലത്തിലാണ് വരുന്നത്. ആരാധനക്രമവത്സരത്തിലെ 6-ാം കാലമാണ് തേജസ്കരണ കാലം. ഓഗസ്റ്റ് 6-ന് തേജസ്കരണ പെരുന്നാൾ മുതൽ സെപ്റ്റംബർ 14-ന് സ്ലീബ പെരുന്നാൾ വരെയുള്ള കാലമാണ് തേജസ്കരണ കാലം. താബോർ മലയിൽ വെച്ച് മോശയും ഏലിയായും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിനുണ്ടായ രൂപാന്തരീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലത്ത് ദൈവരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമുള്ള ചിന്തകളാണ് വിചിന്തനത്തിന് നൽകിയിരിക്കുന്നത്. രൂപാന്തരീകരണ സമയത്ത് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നത് പത്രോസും യാക്കോബും യോഹന്നാനുമായിരുന്നു. ഇതിന് സാക്ഷിയായിരുന്ന പത്രോസ് ലീഹ തൻ്റെ 2-ാം ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു, എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധമലയിൽ ഉണ്ടായിരുന്നു. ആരാധനക്രമവത്സരത്തിലെ 7-ാം അവസാനത്തെയും കാലമാണ് സ്ലീബാകാലം. സെപ്റ്റംബർ 14 സ്ലീബാ പെരുന്നാൾ മുതൽ ആരാധനക്രമവത്സരത്തിൻ്റെ തുടക്കം കുറിക്കുന്ന കുദോ ശീതോ ഞായർ വരെയുള്ള ദിവസങ്ങളാണ് സ്ലീബാകാലം. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി ക്രിസ്തുവിൻ്റെ കുരിശ് കണ്ടെത്തി പ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മയാണ് സ്ലീബാ പെരുന്നാൾ അഥവാ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായി ആഘോഷിക്കുന്നത്. നിത്യരക്ഷ, മരിച്ചവരുടെ ഉയർപ്പ്, അന്ത്യവിധി, നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ 2-ാം വരവ് തുടങ്ങിയ ചിന്തകൾക്കാണ് ഇക്കാലയളവിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആരാധനക്രമവത്സരത്തിലെ 7-ാം കാലമാണ് സ്ലീബാകാലം. യേശുവിൻ്റെ രക്ഷാകര ജീവിതത്തിലെ സംഭവങ്ങളാണ് തിരുസഭ ആരാധനക്രമവത്സരത്തിലെ 7 കാലങ്ങളിലൂടെ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്.